ശംഭൂരാരടയല്ലേ, ആഠ്യത്വം പ്രഭുത്വം രണ്ടും ഈ പാലക്കുന്നത്തെ കഴിച്ചേ ഉള്ളൂ. വരാ വരാ. ഞാൻ മുല്ലശ്ശേരി. മനസ്സിലായി മനസ്സിലായി. കൃഷ്ണ ചെല്ലത്തിലല്ല ഇല്ലേ, നോക്കി നോക്കണ്ട. എല്ലാം ഉണ്ട്. ജ്യേഷ്ഠന്റെ മൂത്ത മകനാണ് കൃഷ്ണ. വരാ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കാം. അവിടേക്ക് അങ്ങോട്ട് ഇരിക്കാം. നൂറു കൂട്ടം തിരക്ക്, ഒഴിവുണ്ടായിട്ടില്ല. പക്ഷെ കാര്യമല്ലേ, വരാണ്ട് വയ്യാലോ. കേട്ടു മുല്ലശ്ശേരി, ശരിയായ ചിട്ടവട്ടങ്ങളോടെ വിചാരണ നടത്തണമെങ്കിൽ സ്മാർത്തനായി ചെറുകന്നിയൂർ വല്യപട്ടേരി എന്ന് വരണം എന്ന് ഞാനാ പറഞ്ഞേ. വന്നൂലോ. പാലക്കുന്നത്തപ്പന് ഇനി സമാധാനമായിട്ടിരിക്കാം. എന്ത് സമാധാനാ ഒരിക്കോൻ, വാരവും പൂരവും നടക്കണയിടത്ത് നമ്പൂരാര് കൂടുമ്പോ ഇനി വെടിവെട്ടത്തിന് വേറെ വിഷയം പലതും വേണോ? നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ കാലത്ത് ഇങ്ങനെ ഒരു ദുർഗതി വന്നൂല്ലോ ഭഗവാനെ. ഏയ് അങ്ങനെ വിചാരിക്കണ്ട. കർമ്മം പാലിക്കണ കാര്യങ്ങളിലും പാലക്കുന്നത്തപ്പൻ വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഭൂമി മലയാളം മുഴുവൻ പറയും. വേറെന്താ? അതല്ലേ വേണ്ടത്. മംഗലാം കുന്നിന്റെ കാര്യം സംശയ വരില്ല. മാമ്പറ്റ രാമനും വരുതിക്കര നീലാണ്ടനും എത്താന്നാ പറഞ്ഞത്. മഴേ മോണിൽ കുറേ തന്നെ ഉള്ളു ശാസ്ത്രം. രാശിപ്പെണ്ണിനെ നടപടിക്രമം ഒന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. ഉള്ളശ്ശേരിക്കറിയാലോ. ഓ നല്ല വശമുണ്ട്. ഉണ്ണേ, പെണ്ണിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എവിടെയെങ്കിലും വിളിക്കുക. മുല്ലശ്ശേരി നടപടിക്രമം പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ കാപ്പി പലഹാരം കഴിച്ചിട്ടാവാം. ഏയ് കുളി തേവാരം കഴിയട്ടെ. കഴിയട്ടെ. വരാം. ഇയാളുടെ താഴെയുള്ള ആളല്ലേ സഭക്കാരുടെ കൂടെ? കുഞ്ചുണ്ണി. നമ്പൂരിയെ മനുഷ്യനാക്കാൻ നടക്കുന്ന സംഘത്തില് ആ താഴത്തെ പട്ടേൽ കഴിഞ്ഞാൽ പിന്നത്തെ പ്രമാണി ഇയാളാത്രേ. ഇവരുണ്ട്. അവരുടെ കടലാസുകൾ കണ്ടുണ്ടോ? ശിവ ശിവ, താഴെയുള്ളവർക്കും സ്വജാതി എന്ന് വേളി കഴിക്കണമെന്നാ ഇപ്പൊ വാശി. അതിലും പ്രധാനം വേറെന്ന അറിയോ? നമ്പൂരാരെ ഒന്നിലധികം വേളി കഴിക്കുന്നതിനാണ് ഭയങ്കര ചീത്ത. മുഖത്താട്ടണം. ഞാൻ മൂന്ന് വേളി കഴിച്ചു, രണ്ട് സംബന്ധവും. തരായ ഇനി ഒപ്പിക്കും ചെയ്യും. പാടില്ല എന്ന് പറയാൻ ഇവരാരാ? അപ്പോ തുടങ്ങണത് രാവിലെ. തേവാരം കഴിഞ്ഞ ഉടൻ തുടങ്ങിക്കളയാ. അപ്പളേ സാധനം എവിടെ ഉണ്ട്? ഒരപ്പരയിലെ എത്ര അയച്ചിട്ടാ ഭക്ഷണി എടുക്ക? ഇത്തിരി എന്തെങ്കിലും കഴിക്കൂ. പാട്ടിത്തലയ്ക്ക് ഇതൊന്നും അത്ര സാരില്ല. ഒന്ന് മുറുക്കിത്തുപ്പണെങ്കിൽ എളുപ്പത്തിൽ കഴിയുന്ന എല്ലാരും പറയണേ. സന്ധ്യക്ക് പോയ വെളിച്ചാണിന് മുമ്പ് വന്ന ആരും അറിയാനും പോണില്ല. അടിയും പറയണത് കേൾക്കണം, പിന്നെ എന്ത് വിചാരണ ഇവര് നടത്ത? വേറാരും ഇതിനകത്ത് വരരുതെന്നാ നമ്പൂരാര് പറഞ്ഞത്. നിനക്ക് എന്താ ഇവിടെ കാര്യം? മാധവ് കഴിച്ച പാത്രം എടുക്കാൻ വന്നതാ. അതിന് ഞാനുണ്ട്. കുളങ്ങരയിലോ പുറത്തോ പോണെന്നുണ്ടോ? Thank you.
കൊളപ്പര മാളികയില് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ? ഓയ്ക്കോൻ പായും തലേണി ഒരു നാലെണ്ണം കൂടി വെപ്പിച്ചോളോ, പരിചയക്കാരും ചിലർ വരില്ലോ. ഇതാ വരുന്നത്. വക്കാണത്തിനാണ് ഭാവർച്ചാൽ. പട്ടേരി ആയിരിക്കും സ്മാർത്തന്റെ വേഷം കെട്ടുന്നത്. ഇതൊക്കെ വിചാരണക്കാരും. വിചാരണക്കാരുണ്ട്, വിരുന്നുകാരുണ്ട്. അപ്പൻ ഇവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ചെയ്യിക്കേണ്ടത് ഞങ്ങളാണ്. ദൂരത്ത് കളപ്പുരകൾ ചിലതില്ലേ, അതിലൊന്ന് ഒഴിവാക്കി അങ്ങോട്ട് മാറ്റിക്കൂടെ? അവർക്ക് അവകാശപ്പെട്ടതൊക്കെ കെട്ടിബോധിച്ചു എന്ന് ഒപ്പിടിച്ചാ മതിയല്ലോ. വളരെ എളുപ്പം. ഈ പൊറാട്ട നാടകം എന്തിന്? പാലക്കുന്നത്തെ പ്രശസ്തി ഇനിയും പെരുപ്പിക്കാനോ? നിയമം എന്നെ പഠിപ്പിക്കാൻ കോടതി പോയ ആളല്ലേ. നമ്പൂരാരുടെ നിയമം ഞാൻ പറഞ്ഞു തരാം. ദോഷം തെളിച്ച് പടിയടച്ച് പുറത്താക്കിയാ പിന്നെ സ്വത്തിന് അവകാശമില്ല. അതിപ്പോ വേണേ പഠിച്ചോളൂ. ഭരിക്കുന്നതേ ആറാം ജോർജാവും, പക്ഷെ ധർമ്മം പാലിക്കേണ്ട നിയമങ്ങളൊന്നും നമ്പൂരി സമുദായം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതും പഠിച്ചോളോ. കുറ്റം ചെയ്തു ഒന്ന് ബോധ്യമാണല്ലോ, പിന്നെ എന്തിനു വിചാരണ? അതോ കുറ്റക്കാരൊക്കെയാണെന്ന് വ്യവസ്ഥയായിട്ട് അറിയാൻ തന്നെ. വേട്ട നമ്പൂരി മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ ഒരാത്തയന്മാർക്ക് തനിയെ ഗർഭുണ്ടാവോ? പ്രശ്നമായാൽ ആരായാലും പുറത്ത്, 7-ൽ 1 അവകാശമുള്ള ആളായാലും പുറത്ത്. ദോഷം വന്ന സാധനത്തിന് സംഘക്കാരുടെ സാഹിത്യം പഠിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു അത്രേ. സാഹിത്യം മാത്രമാണോ പഠിപ്പിച്ചത്? അതും അറിയണം. നിർത്തുക, അവിടെ നിർത്തുക, കൂടുതൽ വേണ്ട. വിചാരണയിലെല്ലാം പുറത്തു വരുമല്ലോ. പാലക്കുന്നത്ത് നമ്പൂരി 4 വേളി കഴിച്ചു അല്ലേ? മൂത്താള് മരിച്ചു. ഇത് ചെറിയ ആത്തേമാര് കിഴക്കേടത്ത് കൊണ്ടുവന്ന. അങ്ങനെ വരട്ടെ. കിഴക്കേടത്ത് മണിക്കൽ നിന്ന് 4-ാം വേളിയായി കൊണ്ടുവന്ന ഉണ്ണിമായ അന്തർജനം അല്ലേ? ശരിയല്ലേ? അവരെന്നെ. അതെന്തേ പെണ്ണെ, അകത്തുള്ള ആൾ ഒരപ്പരയിലിരിക്കണേ. എന്തിനാ ഈ അഭിനയം? ഒരാവശ്യമില്ലാണ്ടേ? വേണം, അങ്ങനെ അതിന്റെ നിയമം. ഇദ്ദേഹത്തിന് ആ പഴയ ചിട്ടയൊന്നും തെറ്റിക്കരുതെന്ന് നിർബന്ധമുണ്ട്. കാര്യം ക്രോപ്പും കടക്കണം പരിഷ്കാരമൊക്കെ ഉണ്ടെങ്കിലും. ചോദിച്ചത് കേട്ടില്ലേ? അകത്തുള്ള ആളുടെ സാധനം ഒരപ്പരലാണോ പെണ്ണെ? അതിന് അതിന് ഒരു ദോഷം വന്നിരിക്കുന്നു. പെണ്ണ് തെറ്റാതെ പറയണുണ്ട്, മോശല്യ. ദോഷച്ച പല വിധത്തിലാവാം. തീണ്ടല്, തൊടല്, തീണ്ടിയത് തിന്നല്, ഇവിടെ എന്താ പറ്റിയ നിനക്ക് അറിയോ പെണ്ണെ? അതിന് 4 മാസം വയറ്റിലുണ്ട്. എന്നുവെച്ചാ ഗർഭം വിധവ ഗർഭിണിയായി എന്നതാണ് ഇവിടെ സംഭവിച്ച ദോഷം. അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയാതെ വയ്യല്ലോ. ദാ ഇപ്പറഞ്ഞ കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമെന്നേ. എന്നിട്ട് സാധനം പറയുന്ന മറുപടി അക്ഷരം വിടാതെ ഇങ്ങോട്ട് പറഞ്ഞിടണം. മറുപടി നേരിട്ട് പറയില്ല എന്ന് നിയമമുണ്ട്. ഉം
മര്യാദയ്ക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാ കഷ്ടപ്പെടാതെ കഴിയും. അതും പറഞ്ഞു കൊടുത്തേക്ക്. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണില്ല. മിണ്ടാപൂതം, മിണ്ടാപൂതങ്ങളെ മിണ്ടിക്കാനുള്ള വഴികളും വശമുണ്ട്. കുടിവെള്ളം കൊടുക്കണ്ട, ദാ അത്രയ്ക്കായോ? ആ ശരി, ചെറുതായിട്ട് ഓരോ പ്രയോഗങ്ങൾ തുടങ്ങാം, തെറ്റില്ല. അപ്പോ ഇന്ന് മതിയാക്കല്ലേ? ആ ഓദിക്കനല്ലേ ആവക്കോയിമ്മയുടെ സ്ഥാനത്ത്? ഊണിന്റെ ഏർപ്പാട് നേരത്തെ നോക്കിക്കോളൂ. ആരാ ദഹനത്തിന്? നമ്മുടെ ശുപ്പാമണി കേവന. ഹായ്, വരിക വരിക. നമ ശിവായ. വൈദ്യന്മാരാരെങ്കിലും ഈ അവസ്ഥയിൽ കിഴക്കിടത്തിനോട് ഒന്നും പറയാൻ വയ്യല്ലോ. ഞാൻ ഓടി വന്നത് വരാതന്നെ വിവരം കിട്ടി. അപ്പ വീണതാണ് അച്ഛൻ, കിടക്കുന്നത് കണ്ടില്ലേ? വിചാരണ നടത്തി പുറത്താക്കാൻ കാത്തു നിൽക്കണോ വാസേവൻ? വിചാരണ നടത്തുന്നത് ഒരു മനുഷ്യജീവിയാണെന്ന് കരുതാറില്ല. ഈ ധർമ്മശാസ്ത്രത്തിൽ പ്രതിയെപ്പറ്റി പറയുന്നത് തന്നെ സാധനമെന്നല്ലേ? ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത് എന്തിനാ കുഞ്ഞുണി? പുറത്താക്കുന്നത് വരെ നിൽക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങോട്ടോ? ഈ പട്ടി ചവിട്ടിയാൽ ഞാൻ. അവരിവിടെ ജനിച്ചു വളർന്നതല്ലേ? ഒരു തെറ്റ് പറ്റി എന്ന് വെച്ച് സ്വന്തം അനുജത്തി അല്ലാതാവില്ലല്ലോ വാസേവൻ. അല്ല, എന്റെ ആരുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുള്ളത് എന്റെ മഹാശാപം. ഇതറിഞ്ഞ മുതൽ ശാന്തിപ്പണിക്ക് ഞാൻ പോയിട്ടില്ല കുഞ്ചുണ്ണി. അറിയോ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യാത്ത സ്ഥിതി വരുത്തി വെച്ചില്ലേ ഒരുമ്പട്ടോട്? ഈ ഇല്ല തകർന്ന് പറഞ്ഞത് മുജന്മത്തിന്റെ ശാപമുണ്ടാവും. നാലാൾ അറിയും മുമ്പ് തല്ലിക്കൊന്ന് വല്ല കുളത്തിലോ കിണറ്റിലോ ഇടായിരുന്നില്ലേ അശ്രീകരത്തിന്? കുഞ്ഞത്തോലെ ഉറങ്ങാണോ? അടീനാണ് മാധു. അടുക്കളയിലും നെടുമ്പുരയിലും ഒക്കെ നമ്പൂരാരാ. രാത്രി ഇത്ര കുഴച്ചാവില്ല. വെള്ളം കിട്ടിയ കൊണ്ടുവന്നിട്ടുണ്ട്. ആ
ഇത് ഏട്ടത്തിമാരറിഞ്ഞ മാധുവിന് കേസാവും. ചെറിയാളെ മാത്രമേ ഉള്ളൂ അത്ത്, മറ്റൊരൊക്കെ പോയില്ലേ? അവരെ അത് തന്നത് ചെറിയ എടുത്തിയോ? അതിന് വലിയ സങ്കടമുണ്ട്.
ഏറ്റവും നടിയോ നടത്തം. അപ്പളേക്ക് എന്നെ വയ്യണ്ടായി. കൽപ്പം സേവിക്കണം കൽപ്പം സേവിക്കണം എന്ന് വൈദ്യവടം പറഞ്ഞിട്ട് ഇശി കാലായി. അതിനിടകിട്ടിട്ട് വേണ്ടേ വിശ്വസിച്ചെന്ന് ഏൽപ്പിക്കാൻ കാര്യപ്രാപ്തിയുള്ള ആരെങ്കിലും അകത്തോ പുറത്തോ ഉണ്ടോ? കുഞ്ഞിക്കാലിയും എടുത്തോട്ടെ. അടിയനും മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അപ്പോ മാധുവിന് കല്യാണമൊന്നും ഉണ്ടായില്ലേ? ഓ, അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അയ്യോ, കഷ്ടായി. ചത്തിട്ടൊന്നുമില്ല. അടിയന് ആ ശരീരത്തിന് ആട്ടി പുറത്താക്കി. ഏ, തല്ലും ചവിട്ടും കുറച്ചൊക്കെ സഹിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. വെറുതെ ഇങ്ങോട്ട് വേണ്ടാന്ന് വെക്കേ. അടിയന്റെ ചെലവിനുള്ളത് അടിയൻ നയിച്ചുണ്ടാക്കണില്ലേ. വേണ്ടാന്ന് തോന്നിയാ വേണ്ട, അത് തന്നെ. സന്ധ്യക്ക് വിളക്ക് എത്തിക്കുക, നാമം ജപിക്കുക, അങ്ങനത്തെ പതിവൊന്നും ഇല്ലേ നിങ്ങളുടെ അവിടങ്ങളിൽ? ഏത് നേരത്താ കലയിളകെന്ന് അറിയില്ല രണ്ടിനും. വലിയ കുഞ്ഞാത്തിൽ പോയ പിന്നെ മനക്കിലെ പണിക്ക് വരാൻ തന്നെ അടിയന് മടിയായിരുന്നു. കുട്ടിയത്തേമാർക്ക് നല്ല പാടാവും ഈ രണ്ടിന്റെ ഇടയില്. എത്ര തിരി തരച്ചു വെച്ചാലും കാണില്ല, എപ്പോഴും കുറ്റം ബാക്കിയുള്ളവർക്ക്. ആരാവിടെ? കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടോ? അച്ഛത്തെ മുറിയില് പായും തലേണയുണ്ട്, അവിടെ കിടന്ന ഒരു തെറ്റും ഇല്ല. അത് നേരത്തെ പറയായിരുന്നില്ലേ ഏട്ടത്തി? ആഹ്, എന്റെ നേർക്ക ചാടുന്ന പങ്കുവെക്കണ നിയമമൊക്കെ നിങ്ങൾക്കല്ലേ അറിയാം. എന്റെ അച്ഛൻ ഒന്നേ വേട്ടിട്ടുള്ളൂ, എന്റെ ഏട്ടനും. ഞാൻ
ഉണ്ണാനിരുന്നിരിക്കണം. കുഞ്ചുണ്ണിയല്ലേ, വിളമ്പി കൊടുക്കണേന് എന്താ, കാണാൻ പാടില്ലാത്തവരല്ലോ. കുടിവെപ്പിന് കുഞ്ചുണ്ണി വരാത്തത് എന്തേന്ന് ചോദിച്ചു പലരും. അച്ഛന്റെ നാലാം വേളി ആഘോഷിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിരിക്കില്ല എന്ന് പറയാറുന്നില്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ നോക്കൂ, ഞാൻ പണിക്കാർക്ക് കൊടുക്കട്ടെ. കിഴക്കിടത്ത് കഴിഞ്ഞ പോലെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട്, കിഴക്കിടത്തിന് കുറെ കൂടെ കാര്യപൂരമുണ്ട്. തനി പോത്തൻ നമ്പൂരിയല്ല എന്നൊക്കെയാണ് ഞാനൊന്ന് സംസാരത്തിൽ ധരിച്ചത്. അറുപത്തിനാലുകാരന്റെ നാലാം വേളിക്ക് മകളെ നടന്നില്ലെന്ന് യോഗ്യനാണെന്നും തോന്നിയില്ല. വന്നല്ലേ, ഞാൻ പെറ്റതല്ലാച്ചാലും കൃഷ്ണനും കുഞ്ചുണ്ണിയും പാപ്പും എന്റെ മക്കളെ പോലെ തന്നെയാണെന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. കുഞ്ചുണ്ണിയെ കാണാഞ്ഞാലും എനിക്കൊരു ഈശലാ. കുടിവെപ്പിന് പാപ്പ ഇപ്പോൾ വന്നത് കുറച്ച് പണം ചോദിക്കാനെന്ന് പറഞ്ഞിരുന്നു. നമ്പൂരിയുടെ ചികിത്സക്ക് എന്തായി? ഒന്നും കൊടുത്തില്ല എന്നാ തോന്നണ്. വേളി കഴിച്ചു കൊടുത്ത പിന്നത്തെ കാര്യം അത്രേ ഉള്ളൂ. കൊടുത്ത സ്ത്രീധനത്തിന്റെ കണക്കൊക്കെ വിസ്തരിച്ച് പറയണ കേട്ടിരുന്നു. രണ്ടാം ചോറ് വിളമ്പിയില്ല. കുഞ്ഞിക്കാളി, ഇല എടുത്തോ. ഞാൻ പറഞ്ഞത് പ്രത്യേക ആരെയും കുറ്റപ്പെടുത്താനല്ല, എല്ലാവർക്കും ഇതിലൊക്കെ പങ്കുണ്ട്. ഞാനടക്കം എല്ലാവർക്കും. ഞങ്ങളൊരു നാടകം കളിക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കേട്ടിട്ടുണ്ടാവും. അതിലൊരു പടുകിഴവന്റെ വേളി ഞങ്ങൾ മുടക്കുന്നുണ്ട്. നാടകത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിൽ സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചു പോയി. എനിക്കൊന്നും അറിയില്ല എന്നെല്ലാവരും പറയുന്നതാണ് തെറ്റ്. അറിയണം, വേണ്ട സമയത്ത് വേണ്ടത് പറയാൻ തയ്യാറാവണം. എന്താ ഇല്ലത്തെ പെൺകിടാങ്ങളുടെ മാത്രം വായിൽ കൊഴുവാണ്. കിഴക്കേടം മകളെ കാവ്യവും സംസ്കൃതവും ഒക്കെ പഠിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഇത്രയും പറഞ്ഞത്. കുട്ടിയാത്തമാരുടെ അച്ഛൻ വന്നുണ്ട്. ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കട്ടെ. എടുത്തി എവിടുന്നാ പാല്? രാവിലത്തെ ബാക്കി ഉറവാർന്നു. അമ്പലത്തിൽ ഒരു ചുറ്റുവിളക്കോ കുറച്ച് കേമായിട്ടാണ് വാസേവൻ നടന്നതാ. എടുത്തമ്മക്ക് വിശേഷിച്ചൊന്നും ഉണ്ടല്ലോ? പുംസവനോ കൂട്ടത്തിലാവാന്ന് വെച്ചു. കുട്ടി അങ്ങോട്ട് വരണ്ടോന്ന് അറിയാൻ വെച്ചിട്ടറിയും. അതെയോ? ദൈവാധീനം, ഏട്ടത്തിയമ്മയ്ക്ക് അതന്നെയായിരുന്നു എന്നൊരാദി. ഇപ്പൊ പുറപ്പെടുന്നോ അതോ ഊണ് കഴിഞ്ഞിട്ടോ? പാലക്കുന്നം പുറമ്പറമ്പിലെ ആനയുടെ ചികിത്സയില്ല, വരട്ടെ. അതിനൊക്കെ ഒരു ചിട്ടയില്ലേ? ചോദിച്ച് സമ്മതം വാങ്ങണ്ട, അങ്ങോട്ട് പോവാ. തിരുമേനിരിക്കുക. ഓ, ആനയ്ക്ക് നീരളക്കം വന്നായി, മരുന്നായി, മന്ത്രായി, ബഹളായി. ചന്നി കൂടി വല്ലാത്തമാരി വടക്കിനി കന്നപ്പോ ശേഖര, മരുന്നിന് എന്തുപ്പ് വേണം, കുറച്ചധികം വേണത്രേ. ആളെ ഇപ്പൊ തന്നെ അയക്ക. അമ്പലത്തിൽ ചുറ്റുവിളക്ക് വാസേന്റെ അടുത്തുള്ള ആൾക്ക് പുംസവനം. നമ്പൂരി ആ സമയത്ത് വന്നാൽ ഉറപ്പിക്കണ്ട. ആ ശേഖര, രണ്ടാള് രണ്ടൊഴിക്ക് പോട്ടെ,
ഒരു തുലാം ഇന്തുപ്പ് കിട്ടുകച്ചാൽ അത്ര എളുപ്പമല്ല. ഓ, കുട്ടിക്ക് എന്റെ കൂടെ അമ്മാർത്തിക്ക് വന്നാലോ എന്നൊരാലോചന. ഓ, ഒരാഴ്ച അവിടെ നിന്നാൽ ആവാം. കേൾക്കണം, എന്നാൽ ഉള്ള വസതിയിലേ പറയണ്ടു. മൂന്നാമതൊന്നും കൂടി വന്നപ്പോ വടക്കേക്കെട്ടിലെ കോലാഹലം കൂടിയെന്നൊരു ഗുണേ ഉണ്ടായിട്ടുള്ളൂ. വേണ്ടിയിരുന്നില്ല നിപ്പളാ തോന്നണേ. പിന്നെ ഒരു കൂടുതൽ ആരാധിക്കാം. ഗംഗണപതിയേ നമ ഗംഗണപതിയേ നമ മതി മതി. ആ, ഇനി തൊഴുതണയ്ക്കാം. മൂത്ത ആൾക്ക് രണ്ട് പെണ്ണ, മറ്റത് പെറ്റിട്ടില്ല. രണ്ടും കൂടി ഏത് നേരത്തും കടുപിടി തന്നെ. കുട്ടിക്കാവൻ ഇത്തിരി പരോശല്ലേ, അതിന് കുട്ടിയാത്തമാര് വല്ലതും കഴിക്കണ്ടേ? നുള്ളി തിന്നേ ഉള്ളൂ, വായിക്ക് വേണ്ടായി മാത്രമേ ഉള്ളൂ. അതോ ഓക്കാരം തുടങ്ങിയാവോ? ഏയ്, മിണ്ടാതിരുന്നോ. അപ്പോ സരോജിനിയുടെ കല്യാണം കഴിഞ്ഞൂല്ലേ? ആ കഥ കേട്ടില്ലല്ലോ. അപ്പുക്കുട്ടിന്റെ ആലോചന വന്നപ്പോ അവളുടെ അമ്മാവ് സമ്മതിച്ചില്ല, വേറൊന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോ ഞാനാ സൂത്രം പറഞ്ഞു കൊടുത്തത്. ആഹാ, എന്ത് സൂത്രം? കല്യാണക്കാര് പഠിക്കലെത്തിയപ്പോ സരോജിനിക്ക് ദണ്ണളക്കം, കൂക്കും വിളിയും കയ്യും കാലിട്ട് അടിക്കലും ബഹളം ഭയം. പിന്നെന്താ ചെയ്യാ, കല്യാണം മുടങ്ങി. പിന്നെ അപ്പൂട്ടിന്റെ ആലോചന വന്നപ്പോ അമ്മാമ സമ്മതിച്ചു, ദണ്ണളക്കവും മാറി. മോളെ, എന്താച്ചാ? ഇപ്പൊ ആള് വന്നിരിക്കണു, നല്ല സുഖമില്ലാത്തരേ നമ്പൂരിക്ക്. അധികില്ല, രാവിലെ പുറപ്പെട്ടുള്ളൂ. എന്തിനാ രാവിലെ ആക്കണേ? വേട്ട ആള് സുഖമില്ലാണ്ട് കിടക്കുമ്പോ അമ്മാത്ത് വിരുന്ന് പാർക്കണു എന്നുള്ള ആക്ഷേപാവും. പിന്നെ വിഷമിച്ചിരിക്കണോ തിരുമേനി? ആനയെ നോക്കി വരുമ്പോ പൂമുഖത്ത് എത്തുന്നതിന് മുമ്പേ പോകുന്നു. തെക്കിന് ഇത്രയൊക്കെ കൊണ്ടേ കരുത്തി, പിന്നെ എണീറ്റിട്ടില്ല. ദാ ഇപ്പളാ കഴിഞ്ഞ്. കഴിഞ്ഞത് കഴിഞ്ഞു, അത്രക്കേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലാണ്ട് എന്താ പറയാ? വരും. Ha ha ha!
കുളിക്കണം വെച്ചാൽ പുറത്ത് മറച്ചു കേട്ടിട്ടുണ്ട്. വെള്ളം പാർന്നിരിക്കണം. അവര് പറയണമാതിരി ചെയ്യാന്നല്ലാതെ അടിയൻ എന്താ വരുന്ന വൃത്തി? ആരൊക്കെ അവൻ ദോഷപ്പെടുത്തിയെന്ന് വല്ല ഊഹം കേട്ടോ? ആരും ഉറപ്പായിട്ട് അങ്ങോട്ട് പറയണില്ല. പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്താ സാധാരണ ചെയ്യ? പറയും. തേളിനെയും പാമ്പിനെയും ഒക്കെ അകത്തേക്ക് കിട്ടുന്നു കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പൊ പറ്റില്ലല്ലോ, കാലം പഴച്ചില്ലേ പുല്ലശ്ശേരി. പായൽ കെട്ടി ഉരുട്ടലും പണ്ടത്തെ ഒരു പ്രയോഗ. കാലസ്ഥിതിക്ക് അനുസരിച്ച് വേറെ ചിലതൊക്കെ നോക്കാം. വെയിലാവണേന് മുമ്പേ തുടങ്ങാന്നുണ്ട്, കണ്ടില്ലേ നോട്ടം? ഐ, നമ്മൾ എന്തോ ദുഷ്കർമ്മം ചെയ്യാന്നല്ലേ തോന്നുക. വേഗം ആവട്ടെ എല്ലാരും. മുജ്ജന്മത്തിലെ പാപകൃത്യങ്ങൾ കൊണ്ടാണ് അനവത്യം, വൈധവ്യം തുടങ്ങിയ ദുർവിധികൾ വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭഗവന്നാമങ്ങൾ ജപിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയണമെന്നാണ് വിധി. അടുത്ത ജന്മമെങ്കിലും നല്ലത് വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച് സത്യാവസ്ഥകൾ മുഴുവൻ പറയാൻ തയ്യാറുണ്ടോ? ചോദിക്ക്. മറുപടിയുണ്ടോ? ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും പുണ്യസ്ഥലത്തിനടുത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരും തെറ്റുകുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞാൽ. അടുത്ത ജന്മമെങ്കിലും പുണ്യം ഉണ്ടാണോ എന്നൊട്ടും മോഹമില്ലെന്ന് ചോദിക്ക്. ഇതോ നശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്. അവര് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ. കുടിവെള്ളം കൊടുക്കാഞ്ഞാലൊന്നും പദം വരണ സാധനമല്ലെന്നാ തോന്നണേ. ഇപ്പോഴും ഉണ്ടാട്ടില്ലല്ലോ. എന്നാൽ ഒരു രണ്ട് ദിവസം അത്താഴപ്പശിനി കിടക്കട്ടെ, എന്നിട്ട് നല്ല വഴിക്ക് വരുമോ നോക്കാ. രണ്ട് ദിവസം കുറച്ച് ജാസ്തി ആയാലും തെറ്റില്ല. മുല്ലശ്ശേരിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂട്ടോ. എങ്ങനെയുണ്ടാവോ പദാർത്ഥങ്ങളൊക്കെ? ഏഷായിട്ടുണ്ട്. ഇങ്ങനെയല്ലേ മുല്ലശ്ശേരി? ഇന്നലെയോ ഇന്നോ ഏതാധികം കേമെന്ന സംശയം. സാധനം കുറച്ച് കടുപ്പാ, ഇങ്ങനെയായ കുറെ നീളുന്നാ തോന്നണേ. നീണ്ടാലെത്താ ആർക്കാ എത്ര തിരക്ക്? 25 ദിവസം വരെ നീണ്ടു നിന്നു എന്നല്ലേ പറയണത് പഴയലെ വിചാരണകള്. ഏയ് പായസം. ഒന്ന് പേടിപ്പിക്കാം സാധനത്തിന്, അതിലൊരു തെറ്റില്ല. ഏയ് ഓതിക്കൻ, പഴമാങ്ങ കിട്ടില്ലേ? പഴമാങ്ങ വെള്ളരിക്ക ആവാൻ കൂട്ടാൻ ഇടയ്ക്കൊക്കെ എന്താ? നാളത്തെ കാര്യമില്ല എന്റെ മുല്ലശ്ശേരി, ഇന്ന് മിഷ്ടാനോട് കഴിക്കാം. ആവാം
സത്യം പറഞ്ഞ് ഇതൊന്ന് വേഗം അവസാനിപ്പിക്കുവോ? ആരൊക്കെ എന്തൊക്കെ എന്ന് തുറന്നു പറഞ്ഞാൽ തെണ്ടി നടക്കേണ്ട ഗതി വരില്ല. സ്മാർത്ഥം പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറയില്ലേ? പറയില്ലേ? പറയിപ്പിക്കും ഞാൻ. ഇത് പെരുമ്പടത്തിന്റെ ധർമ്മശാസ്ത്രത്തിൽ പെടില്ല. കയ്യാമം വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിക്കുന്ന കാണോ? കഷ്ടാണേ കുഞ്ഞുണ്ണി, ക്രിയക്ക് കൂടിയില്ലെങ്കി വേണ്ട. എന്നാലും മരിച്ചപ്പോ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. എല്ലാവരും പറഞ്ഞു അത് മോശമായി പോയിന്ന്. ഓ പറഞ്ഞോ? മരിച്ചു എന്ന് കേൾക്കുമ്പോ ഓടി വരാൻ ഉള്ളിലൊരു ദുഃഖം തോന്നണ്ടേ ചെറിയമ്മേ? ശിവ ശിവ, എന്താ കുഞ്ഞുണ്ണി ഇങ്ങനെയൊക്കെ പറയണേ? സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാച്ചാ? മക്കൾ ഈ പരിസരത്തിൽ ചുറ്റി നടക്കുമ്പോൾ അച്ഛൻ അവരെ കണ്ടിരുന്നു. സംശയാണ്, വേട്ട അന്തർജനങ്ങളുടെ പേരുകൾ തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നോ? അതും സംശയമാണ്. ചെറിയമ്മയെ പേര് വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
കിഴക്കിടത്തിനെ കണ്ടിരുന്നു. ജാതകത്തിൽ മരണം കണ്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ദുഃഖം. മുജന്മഫലം എന്നൊരാശ്വാസം ഉണ്ട് കൂട്ടത്തിൽ. എഴുത്തും വായന അറിയുന്ന ആളല്ലേ, ഇതൊക്കെ നോക്കാം. സഭയിലേക്ക് ആളെ കൂട്ടാനല്ല ഇതൊക്കെ പുറത്തെടുത്തത്. സമയം നീട്ടാനാവും, ഇനി പ്രയാസം. വേറെയും പുസ്തകങ്ങൾ വരും, നാണിക്കുട്ടിയോട് പറയാം, വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ. ഞങ്ങൾ വിദ്യാലയത്തിന്റെ പിരിവിന് വടക്കോട്ട് പോയപ്പോ കണ്ണൂർ ജയിലിൽ ഒന്ന് കയറി. വെറുതെ കാണാൻ, വായിക്കാനൊന്നും കിട്ടാത്തതായിരുന്നു അവിടെ പലരുടെ ആവലാതി, പ്രത്യേകിച്ച് ജീവപര്യന്തക്കാരുടെ. ഇതൊരു പഴയ നോട്ടീസാണ്, 10 കൊല്ലം മുമ്പ് ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. ഇന്നും സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വായിച്ചാൽ മനസ്സിലാവും. നോക്കൂ, നിർത്തണ്ട, പണി നടക്കട്ടെ. ഹേയ്, പഠിക്കാൻ നോക്കാണ്. ട്രെയിനിങ് സ്കൂളിൽ തുറക്കണ വരെ നേരം പോണ്ടേ? നേരം പോവാൻ വിഷമിക്കുന്ന ഒരാൾ ഇല്ലത്തോണ്ട് ഇങ്ങനെ വല്ലതും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടിയത്തമാരല്ലേ, പാവം, അതിന്റെ കാര്യം കഷ്ടാണ്. അങ്ങനെ പലരും ഉണ്ട് പലയിടത്തും. ഇത്ര ചെറുപ്പത്തില് ഭർത്താവ് മരിക്കാച്ചാൽ വയസ്സിൽ എന്നെക്കാളും താഴെയാണ്. വയസ്സായാൽ മരിക്കും. ഒരു ചെറുപ്പക്കാരിയെ ഇസ്യാമത്തെ വേളി കഴിച്ചുകൊണ്ട് ഒരു 50 കൊല്ലം നീട്ടി കിട്ടുമോ ആയിസ്? എന്നാലും ഭർത്തൃസുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഭർത്തൃസുഖം അതൊരു നാടൻ ചൊല്ല് മാത്രമാണ്. അതും ഒരു സങ്കടല്ലേ. ഊഴം നോക്കി ചില പാതിരകളിൽ ഒരു കിഴവന്റെ കിടപ്പറയിൽ കയറിക്കൂടാൻ കഴിയുന്നതല്ലേ മഹാഭാഗ്യം. ശേഷിച്ച ജീവിതകാലം മുഴുവൻ ഒരു വടക്കിനി തലത്തിന്റെ ചുറ്റും, അതാണ് ഭയങ്കര ശിക്ഷ. അയ്യേ, ഒരു പുല്ലായിട്ട് കൊടുക്കാണ്ടേ? ഇതൊക്കെ നിനക്ക് പറഞ്ഞായിരുന്നോ നാണിക്കുട്ടി? നടക്കാണ്, ബ്രാഹ്മണോപചാരം തുടങ്ങുമ്പോ പോയി സ്ഥലം വിടാം. അപ്പനായിട്ട് വക്കാണായെന്ന് കേട്ടല്ലോ ഉണ്ണിയമ്പൂരി. ശേഖരൻ പറഞ്ഞതാവും അല്ലേ, കുറച്ച് പണം ചോദിച്ചു, അതാണ് കാര്യം. ചെലവിനുള്ളതൊക്കെ ആപ്പീസിൽ നിന്ന് കിട്ടും, തട്ടിമുട്ടി കഴിയാം. എന്നാലും അങ്ങനെ കഷ്ടപിഷ്ടിയായിട്ട് എന്തിനാ അന്യതയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടണ? ഞാൻ തനിച്ചല്ലോ, കുറെ പേരുണ്ട്. മൂക്കുമുട്ട ഖാസി, പൂമോത്തിരിപ്പും മുറുക്കിത്തുപ്പുമായി കഴിയാൻ സൗകര്യമുള്ളവരാണ് എല്ലാവരും. ഒരു പ്രസ്ഥാനം വളരാൻ കുറച്ച് കഷ്ടപ്പെടാതെ പറ്റില്ല. മോരിക്കുട്ടിയെ വിറ്റ കാശുണ്ടാകത്ത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോൾ വേണ്ട, ഇടയ്ക്ക് വല്ല പുസ്തകം വാങ്ങാൻ, പിന്നെ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ, അതിനൊക്കെ തികയാതെ വരും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇല്ലത്തി ചോദിച്ചത്. നടക്കട്ടെ. കോലോത്തെ അമ്മിണിത്തമ്പുരാൻ സംഘം മോളിൽ വന്നതുകൊണ്ട് 10 ആയപ്പേരുടെ താരത്ത് വേറെ സ്ഥലം കണ്ടുപിടിക്കണം കിടക്കാൻ. സ്ഥലമില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ വിരിച്ചുതരാം പൂമോത്ത്. കുഞ്ചുണ്ടിയമ്പൂര് ശേഖരന്റെ മരുവളുടെ വീട്ടിലെ കിടപ്പിന്റെ വട്ടം തുടങ്ങിയെന്ന് ആളുകൾ നാളെ പറഞ്ഞാൽ ഈശ്വരാ, ഞാനതല്ല, അങ്ങനൊരു അർത്ഥമുള്ളത് ഞാൻ. ആരിഹ വരുന്ന ദിവൻ ആരും എതിരില്ലയോ, ആരിഹ വരുന്ന ദിവൻ. അയ്യോ,
തൃശ്ശൂർ വന്ന് പോകുമ്പോഴൊന്നും എന്നെ അന്വേഷിക്കാൻ നേരെയില്ല. ലഡോ, ഉണ്ണിയമ്പൂരി സ്ഥലത്തുണ്ടോന്ന് എങ്ങനെ അറിയും? വിപ്ലവല്ലേ, ഒരു ദിവസം കളിക്ക് വന്നാൽ എന്തായിരുന്നു നഷ്ടം? നിന്റെ സ്ത്രീവേഷം കണ്ട് മോഹിക്കാനും. ഇപ്പൊ ആദ്യവസാനക്കാരനാണ്, അതറിയില്ലേ? ആ, ഇവിടുത്തെ ഉത്സവ കളി അപ്പുണ്ണി ആശാൻ ഏറ്റു. ഓ, വേട്ടയക്കറിന്റെ 12,000 തേങ്ങയെറിയൽ, സദ്യ, കഥകളി. അപ്പൻ മുടിക്കാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് പുറപ്പാട്. പുണ്യമ്പൂരി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ കളിക്കാൻ ആദ്യമായിട്ട് ഒരു അരങ്ങ് കിട്ടുകയാണ്. ഞാനിതോടെ ആശാന്റെ സംഘത്തിൽ നിന്ന് വിടുകയും ചെയ്യും. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അമ്മാമയും വാരരും പറഞ്ഞപ്പോ 4 കുട്ടികളെ വെച്ചൊരു കളരി തുടങ്ങാനും കഷ്ടി സമ്മതിച്ചിരിക്കണം അപ്പൻ തമ്പുരാൻ. അതൊരു രക്ഷ. മാധവ, കുളത്തിലേക്ക് അകത്തുള്ളവർക്ക് പോണം, വഴിയിൽ നിന്ന് മാറിക്കോളൂ. കിഴക്കേടത്തുനിന്ന് കൊണ്ടുവന്ന കഥകളിയിൽ അച്ഛനേക്കാൾ ഗ്രഹിത മകൾക്ക് എന്റെ വേഷം ഇഷ്ടായിന്നും പറഞ്ഞു. കളി കാണാൻ അവര് വരില്ലേ ഉണ്ണിയമ്പൂരി? അകത്തുള്ളവർക്ക് ഇരിക്കാൻ എന്താ സൗകര്യം ചെയ്യാന്നറിയില്ലല്ലോ. കിഴക്കേടത്തെ ചിട്ടയല്ലോ ഇവിടെ, അന്വേഷിക്കട്ടെ. എവിടെ എല്ലാവരും? രാത്രി ഞാനുണ്ട്. എവിടക്കെന്നാ ചോദിച്ചത്? കുറച്ചു നേരം കളി കാണാന്നുണ്ടായിരുന്നു. അകത്തുള്ളവർക്ക് ഇരിക്കാൻ മറച്ചു കെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. താലിച്ചോറും ഉത്സവം കാണാനും കഥകളി കാണാനും ചെന്നിരിക്കുമെന്നാ എനിക്കറിയേണ്ടത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ തല തീർച്ചയെ? പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഉത്സവം കാണാൻ ചമഞ്ഞ് ചാടി പുറപ്പെട്ടിരിക്കുന്നു രേഖ. എന്നാലേ ഉണ്ണിമായി, നമ്മൾക്ക് മൂന്നാൾക്ക് കൂടി അങ്ങോട്ട് കാശിക്ക് പോവാ. നിർന്തലക്ക് ഞാൻ ഒന്ന് തന്നാട്ടല്ലോ, കാലെടുത്ത് കുത്തി ഒന്ന് മുതൽക്ക് തുടങ്ങി അനർത്ഥം. Thank you.
ആകാശത്ത് ചന്ദ്രനെ സങ്കൽപ്പിച്ച് കഴുത്തിളക്കി ഭംഗി നടിക്കുക. ഒന്ന് നിൽക്കൂ. നല്ല സമയത്താ വന്നത്. ഒരു സംശയമുണ്ട്. ചെന്താർ ബാണം അണിച്ചപ്പും ആ പദം വേണോ? കിഴക്കേടൻ തിരുമേനി എങ്ങനെയാണ് പാടിയിരുന്നതാവോ? വേണ്ട, ഇടുമ്പിയുടെ സന്തോഷത്തിൽ നിർത്തിയാ മതിയെന്നാ തോന്നണ. മറ്റേ പദം കോട്ടയം തമ്പുരാൻ എഴുതിയതല്ലെന്നാ അച്ഛൻ പറയണ. ഓഹോ, വേറെ സംശയങ്ങളുണ്ട്. ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, കണ്ടപ്പോഴൊക്കെ മറന്നു. അച്ഛൻ പോണടത്തൊക്കെ കുറെ കളി കണ്ടു വച്ചിട്ട് എനിക്ക് അത്ര ഗ്രഹീതമൊന്നുമില്ല. വേണോ വേണ്ടെന്ന് ഏത് പദത്തിനെ തർക്കം? അതൊക്കെ ഇത്തിരി മോശ. ചെന്താർ ബാണം അണിച്ചപ്പും ചേവടി പണിയും
നിൻ പന്തൊക്കും കൊങ്കയൻ മാറി. ആ ഇവിടെയാണോ? കിഴക്കെടുത്തുന്ന ആള് വന്നിരിക്കണോ? ആത്തേമാരി പെറ്റൂത്ര ആൺകുട്ടി. ഓ ആരാ വന്നത്? കോന്തുവാണോ? പെറ്റതറിയിക്കാൻ വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? കുഞ്ഞിക്കാളിയും ഇല്ലാത്തതാ. തൊണ പോവാൻ എന്നോട് ചാടി പുറപ്പെടണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കണു. ഏട്ടനും ഏടത്തിയമ്മയ്ക്കും സന്തോഷായിട്ടുണ്ടാവും. അടിയനും ഈ വഴിക്കുണ്ട്. കോരലൂർ അമ്പലത്തിലൊരു കളിയുണ്ട്, കിഴക്കേടത്ത് അടുത്താന്നാ പറഞ്ഞത്. നളചരിതം ഒന്നും നാലും പഠിക്കുകയാണ്. തെക്ക് അതിനാണത്ര ഇപ്പൊ പ്രചാരം. രണ്ടാം ദിവസത്തെ നളനാ വേഷം. തമ്പുരാൻ പറഞ്ഞിട്ടായി ക്ഷണം. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെങ്ങാനും ഇരിക്കാം. ഇളനീര് കിട്ടും, നോക്കണോ? വേണ്ട, ഇനി അധികം ഇല്ലല്ലോ. കോരല്ലൂർക്ക് ഇതാ എളുപ്പം. പഠിക്കലാക്കിയിട്ട് പോവാം. ക്രിയാദികളുടെ തിരക്കിന്റെ ഇടയിലാവും. അടിയൻ അന്വേഷിച്ചു, സൗകര്യപ്പെട്ട കളിക്ക് വരണമെന്ന് പ്രത്യേകം പറയണം. ഇവിടുന്ന് മരണം അടിയന്റെ ഒരു മോഹാണ്. മംഗളകരമായ ഒരു കാര്യം നടക്കണതിന്റെ നടുവിലേക്ക് അങ്ങോട്ട് കയറി വരുന്നെ. താലിച്ചവരുടെ അടുത്ത ആളാന്ന് വല്ല വിചാരമുണ്ടോ ലക്ഷണത്തിന്? കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. ആദ്യം തൊട്ടേ തുടങ്ങണം വാസവൻ. ആയുഷ്മാൻ ഗുപ്തോ ദേവദാഭി. അത് അത്ര സാരാക്കണ്ട. ഈ ഓദിക്കൻ അല്ലെങ്കിൽ ഒരു വെള്ളിക്കാരനാ. തെറ്റായി, അപ്പോൾ അത് തോന്നിയില്ല. ഇടയ്ക്ക് എന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഇനി അതന്നെ വിചാരിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. ഇരിക്കൂ. തൽക്കാലം തറവാട്ടിൽ കാരണവർ ഞാനാ.
ഉണ്ണിയമ്പൂരി വേറെ ആളും വന്നിട്ടുണ്ട്. ഉണ്ണാനുണ്ടാവും നിശ്ചയ. സംഭാരം ഒറ്റ വേണം. ശാന്തിക്കാരന അടുക്കളയില് വേണ്ട. മറ്റേ ചെറിയ അവരും പോയി. പാഞ്ഞാൾക്ക് അന്നാ തോന്നണ. ഏട്ടന്റെ എടുത്തിമേടെ തീർത്ഥാടനം കഴിഞ്ഞില്ലേ? 101 ശിവാലയങ്ങളുടെ വഴിപാട് എല്ലാ ദിക്കിലും പ്രസിദ്ധമായിരിക്കണം. 25 കൊല്ലത്തിനിടയ്ക്ക് ചെറിയമ്മ ഇല്ലപ്പുറമ്മന് പുറത്തൊന്ന് പോയല്ലോ, അതും നന്നായി. ഏ കേമ്പി, ഇങ്ങോട്ട് വരാ. കിഴക്കേടത്തുനിന്ന് ആളായതുകൊണ്ട് അബദ്ധത്തിൽ ആളുകളെ കണ്ടാൽ ഇവിടെ ബോധക്കേടൊന്നും വരില്ല. കേമ്പി ഇടയ്ക്ക് കവിതാ ലേഖനം ഒക്കെ എഴുതാറുണ്ട്. ചിലത് കണ്ടിട്ടുണ്ട്. വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന്. ഈ ചുറ്റുവട്ടത്തെ ഇല്ലെങ്കിലും ഒക്കെ പെൺകിടാങ്ങൾ വരട്ടെ, സഹായിക്കാൻ ശരിയായൊരു മിസ്ട്രസ്സും ഇടയ്ക്ക് വരും. നാണിക്കുട്ടി. അയ്യോ, ഏട്ടത്തിമാര് കേൾക്കണ്ട. അവരും പഠിക്കട്ടെ. സ്വന്തമായി രാമായണം വായിക്കാനെങ്കിലും ഉപകാരമാവില്ലേ? അന്തർജന അക്ഷരം പഠിച്ച ആകാശം പൊട്ടി വീഴുമൊന്നുമില്ല. കിഴക്കേടത്ത് അങ്ങനെ വല്ല അത്യാഹിതവും. മഹാസദസ്സുകളിൽ അന്തർജനങ്ങൾ പ്രസംഗിക്കാനും തുടങ്ങി. അറിയില്ലാവോ? കേട്ടിട്ടുണ്ട്. നെന്മിനിമംഗലത്തെ വേഷം മാറ്റിയതുകൊണ്ട് വിപ്ലവം വരില്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, അറിവിന്റെ ആയുധം കൊണ്ട് വേണം പഴമയുടെ പെരുങ്കോട്ട കുത്തിപ്പൊളിക്കാനെന്ന്. ഞങ്ങൾ നാളെ പോണുള്ളൂ. ഒരു കാര്യം, ഇത്ര സൗകര്യത്തിൽ സംസാരിക്കാൻ എന്നും അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു വൃദ്ധൻ കെട്ടിയ ചരട് അറുത്ത് കളഞ്ഞു എന്ന് വെച്ച് എന്താ പറയണ്ടെന്ന് അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ, ജീവിതം ഇനി വ്യർത്ഥം എന്നൊരിക്കലും തോന്നരുത്. പിന്നെ അടുക്കളക്കരി ആത്മാവിലേക്ക് കയറാതെ നോക്കുകയും വേണം. പ്രസിഡന്റ് കത്തെഴുതിയെന്ന് പറഞ്ഞു. ഒറ്റ വാചകമേ ഉള്ളൂ. വ്യക്തി ദുഃഖത്തെക്കാൾ വലുതാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്ന് ഒറ്റ വാചകം. സഹിക്കാതെ പറ്റില്ലല്ലോ കുഞ്ചുണ്ണി. ഒരു പരീക്ഷണത്തിന് താനും തയ്യാറാവേണ്ട സമയമായിരിക്കണോ? തനിക്ക് ജോലിയുണ്ട്. ഇല്ലത്തു നിന്നൊന്നും എടുത്തില്ലെങ്കിലും ഒരാത്തേമാരെ പുറത്താൻ കഴിയും ഇല്ലേ? അതുകൊണ്ട് അത് ഒരു വിധവയായാലെന്താ തെറ്റ്? നമ്മൾ എവിടെ നിന്നെങ്കിലും അതും ആരംഭിക്കണമല്ലോ. വേണം, അത് തനിക്കും ആവാലോ. കേംബിക്ക് പറ്റിയ ആലോചനയാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ. താൻ കണ്ടിട്ടുമുണ്ട്, 17 വേളി കഴിഞ്ഞ് 3 മാസം കൊണ്ട് വൈധവ്യം വന്ന ഒരാൾ മറ്റാരുമല്ല, അച്ഛന്റെ 4 വേളി. അവരെ രക്ഷിക്കാൻ തനിക്കാവില്ല. എതിർപ്പുണ്ടാവും. വേണ്ടി വന്നാൽ അവരെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ഹാളിൽ വെച്ച് വിവാഹം നടത്തേണ്ടി വരും. എല്ലാ വിഭാഗത്തിനും പെട്ട നേതാക്കന്മാരെ പങ്കെടുപ്പിച്ച് ഒരു വലിയ സംഭവം. അതിന് പക്ഷെ അവരും തയ്യാറാവണ്ടേ? അവരുടെ സമ്മതം വാങ്ങുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു. പക്ഷെ കേമ്പി, താൻ ആദ്യം വാക്ക് തരണം. Thank you.
ഈ തറവാടിന്റെ അഭിമാന പ്രശ്നം അത് പട്ടേരി വരട്ടെ. ആ വരട്ടെ, നോക്കാം. ദോഷം വന്ന് ഒരപ്പലിലാക്കിയിരിക്കണു. ഇവിടുത്തെ കാര്യസ്ഥനാന്ന് പറഞ്ഞ് ഇനി തല നിവർത്തി നടക്കാൻ പറ്റുമോ? കളിയുണ്ട്, നടക്കട്ടെ. മാധവനെ തിരഞ്ഞാണ് ഞാൻ വന്നത്. സ്വജാതിയിൽ നിന്നൊരു വിധവാ വിവാഹം, അതാണ് ആലോചിച്ചത് ആദ്യം. പരമയോഗ്യനായ ഒരാൾ സമ്മതിക്കുകയും ചെയ്തു, അപ്പോഴാണല്ലോ ഇത്. ഞാൻ പറയാൻ വന്നത്, വിധവയെ രക്ഷിക്കാൻ വിജാതീയൻ വന്നാലും ഞങ്ങൾക്ക് സന്തോഷം. ഒരു പത്ത് ചെറുപ്പക്കാരെങ്കിലും ഞാൻ വിളിച്ചാൽ ശ്രമക്കാരായി വരും. ഇത് എന്നോട് പറയുന്നത് നീ അറിയണമെന്ന് തോന്നിയതുകൊണ്ട്. പിഴപ്പിച്ചവന്റെ പേര് വിളിച്ചു പറയാൻ പുതിയ ഭേദ്യങ്ങൾ തുടങ്ങും. രക്ഷിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് തോന്നി. നിനക്കെന്നോടൊന്നും പറയാനില്ലേ മാധവ? പേരുകളെ പറ്റി പലതും ഞാനും കേൾക്കുന്നുണ്ട് ഉണ്ണിയമ്പൂരി. വിളിക്കായിരുന്നില്ലേ അമ്മേ? ഏട്ടൻ, വിചാരണയുടെ വിവരം എന്തൊക്കെയാ മാധവ? വലുത് അറിഞ്ഞോ? ഇല്ല. ഇപ്പൊ ആ മാധുവിനെ ഇങ്ങോട്ട് കാണുന്നില്ല. നാലു പേർ അരിവെക്കണ എത്ര ദിവസം സദ്യക്ക്? ശേഖരേട്ടന് ശ്വാസം വിടാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. പുറത്താക്കിയ പാവം, അവരെങ്ങോട്ടാ പോവാ? കൊണ്ടുപോകാൻ തയ്യാറായിട്ട് പലരും ഉണ്ടാവും. ഇപ്പൊ തന്നെ പടിപ്പുറത്ത് കൊങ്ങന്മാരും മാപ്പിളാരും വന്ന് കൂടിയിട്ടുണ്ടത്രേ. കാണാൻ വൗശുള്ളൊരു പെണ്ണിനെ കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കിയ? 64 ആളുടെ പേരാത്രേ മുമ്പൊരു വിചാരണയിൽ പറഞ്ഞത്. 64 കഴിഞ്ഞിട്ട് ഇനി പറയണോന്ന് ചോദിച്ചപ്പോ രാജാവ് പറഞ്ഞു അത്രേ, നിർത്താം, ഇനി വേണ്ടാന്ന്. രാജാവിന്റെ പേരാവും പിന്നെ പറയാന്ന് പേടിച്ചിട്ടാന്നാ കഥ. അതില് പ്രശ്നമായതല്ലേ ഏട്ടാ, തെക്കുന്നല്ല ഗോവിന്ദൻ. അമ്മേ, കളരി തുടങ്ങുന്ന ദിവസം അവിടെയും വന്നിരുന്നു.
ഒരുക്കലായതുകൊണ്ട് ഞങ്ങൾക്ക് റായ്പുലിന്റെ കഞ്ഞിയാ. നിനക്ക് താഴേരി വാർത്തിട്ടുണ്ട്, കഴിക്കാനായില്ലേ? ഓ, എന്നാലും പച്ച പാവാന്ന് തോന്നിയിരുന്ന ആ ആത്തയമാര് കുട്ടി ചെയ്ത തെമ്മാടിത്തരെ ആരുടെയൊക്കെ പേരാ വിളിച്ചു പറയാന്ന് ദൈവം കണ്ടു. വരാൻ പറ്റിയില്ല, പഴയ കാലല്ലോ, അച്ഛനും പറ്റിയില്ല, പക്ഷെ ഏട്ടൻ വന്നിരുന്നു. സഭാനാഥന്മാരും പ്രമാണിമാരും സദസ്സിലുണ്ടാവും, എന്നാലും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയായിരിക്കും നടൻ അഭിനയിക്കുന്നത്. നന്നായി ഏട്ടൻ പറഞ്ഞു. കഷ്ടിച്ച് എണ്ണൊക്കെ ഒപ്പിച്ചു എന്ന് മാത്രം. മനോധർമ്മം ചിലത് കണക്കൂട്ടി നേരത്തെ കരുതി വെച്ചിരുന്നു, ചെയ്തില്ല. അത് കാണേണ്ടയാൾ വന്നില്ലല്ലോ. നോക്കെല്ലാം ഇടയ്ക്ക് പിഴച്ചിരുന്നു എന്ന ആശാന്മ വൈകി വന്ന് പിന്നിലെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് തിരയുകയായിരുന്നു അരങ്ങത്തെ നളൻ. അത് ആശാന്മാരോട് പറയാൻ വയ്യല്ലോ. മനസ്സുകൊണ്ട് ഞാനും കളിക്കുന്നത് കുറെയൊക്കെ കണ്ടിരുന്നു. കഥകളിക്കാരാണ്, അകത്ത് ചുട്ടികുത്താണ് ഒക്കെ എനിക്കറിയാം. ഒന്നും മാറണോ? അപ്പുള്ളേ, നീ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. പേടിക്കണ്ട പുണ്ണി, ഞാൻ കുടിച്ചിട്ടില്ല. ചെറിയൊരു വേഷം എന്തെങ്കിലും. 35 കൊല്ലായി ഞാൻ മനോര തേച്ചിട്ട്. ഒക്കെ നേരത്തെ നിശ്ചയിച്ചതാണ്, എല്ലാറ്റിനും ഇവിടെ ആള് വന്നിട്ടും ഉണ്ട്. ചെറുതെന്തെങ്കിലും, ഇന്ദ്രനോ പുഷ്കരനോ ആട്ടാളനോ എന്തായാലും വേണ്ടില്ല. തമ്പുരാന് വേണ്ടിട്ടാ കളി. തമ്പുരാൻ സമ്മതിക്കണ്ടേ ഗോവിന്ദേട്ടാ? ഞാനല്ലോ നിശ്ചയിക്കേണ്ടത്. നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറ തമ്പുരാനോട്. ഒരു ദിവസം കുടിക്കാതെ ആദ്യം കാണുക, മനസ്സിലായില്ലേ? കുറിയടുത്ത താത്രിയുടെ വിചാരണയില് ഭ്രഷ്ടായ അത് പണിക്കരാശനല്ലേ? കഥകളിക്കാർ നാലാളുണ്ടായിരുന്നു, 64. പണിക്കരുടെ കേസ് എല്ലാവർക്കും അറിയൂ, അതാ കഷ്ടം. അങ്ങനെയെങ്കിലും ഒരു ഖ്യാതി മതിയടോ വിസ്തരിച്ചത്. അങ്ങനെ പണ്ടൊരു തെറ്റ് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഒഴിവാക്കേണ്ട കാര്യമില്ല. കാലം മാറിയില്ലേ? മഹാകേമനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കളിച്ചോട്ടെ. ഹേയ്, അതൊന്നും വേണ്ട. സമ്മതിച്ചത് കേട്ടില്ലേ? ഞാനാണ് കലി.
ഗോവിന്ദേട്ടനെ തമ്പരാൻ വിളിക്കണം, പുറത്തുണ്ട്. വയസ്സായിച്ചാലും എന്തൊരു വേഷപ്പകർച്ചയാണ്! നോക്ക്, ഊക്ക്, അലർച്ച, പകർച്ച, ഈ നാലും തകഞ്ഞിട്ട് ഇയാളൊരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ കേൾവി. വേഷം കെട്ടലും കഴിഞ്ഞുവോ? നന്ന്. എടുപ്പ് നടപ്പ് നന്ന്. പിന്നെ ഒരു ചെറിയ സംശയം. ഗോവിന്ദ, വലിയമ്മാവനായിട്ട് ബ്രഷ്ട് കൽപ്പിച്ചൊരാളെ ഞാൻ കളിപ്പിച്ചു എന്ന് ആരെങ്കിലും ആക്ഷേപം പറഞ്ഞാലോ? അതാ ഇത്ര നേരം ആലോചിച്ചേ. അപ്പുറവും ഇപ്പുറവും ആലോചിച്ചു, ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഗോവിന്ദൻ ഇവിടെ കളിക്കണ്ടെന്ന്. ഇപ്പോ നല്ല തിരക്കല്ലേ? എന്നാലും ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഇവിടെ ചുറ്റി നിൽക്കാറുണ്ട്. പുറത്ത് വരണ്ടോ നോക്കും. വടക്കേ വാതിൽക്കൽ വന്ന് വിളിക്കാൻ വയ്യല്ലോ. അകത്തെല്ലാവരും ഉണ്ട്, എപ്പോഴാ വിളിക്കാന്നറിയില്ല. ആ കുട്ടികളുടെ അരങ്ങേറ്റാണ്, നാല് ദിവസം ഗംഭീര കളി. അപ്പൊ നമ്മൂരി സമ്മതിച്ചു. ഓ, കഥ ഏതൊക്കെ, വേഷങ്ങൾ ഏതൊക്കെ, എല്ലാം ഇവിടുന്ന് പറയണ പോലെ. അയ്യോ, അത് ആശാമാരോട് ചോദിക്കൂ. കിഴക്കേ മുറ്റത്തന്നെ മതിയെന്ന് പറഞ്ഞു. എന്തിനാന്നറിയോ? ആ, വലിയ സ്ഥലല്ലേ, പണ്ട് അവിടെ കളി നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രല്ല, ഇടനാഴിയിലിരുന്നാൽ ഇവിടത്തേക്ക് അടുത്ത് കാണാലോ എന്ന് വിചാരിച്ചു. വേഷമഴിക്കാൻ വരുമ്പോൾ അഭിപ്രായമായ ഒരു വാക്ക് കേൾക്കാനും ചിലപ്പോൾ. നടന്നോളൂ. Thank you.
സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം പൗനാചരണം മതിയിനി സുമുഖി അണയൂ സഖി നീ കുവലയനയനേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം വദനം രുചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം പ്രീണാവരണം മാറ്റുകതയീതേ വിജനം സദനം കിസലയ മൃദുലേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി മാധവൻ
പരാധീനം വരും വരുന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. തുറക്കൂ, എങ്ങനെയെങ്കിലും തുറക്കൂ, ഞാൻ ഇറങ്ങാം. വാതില് വെട്ടി പൊളിക്കൂ. എന്താ നോക്കി നിൽക്കുന്നത്? തുറക്കൂ. ഒരിക്കൽ മോതിരം പിടിച്ച കൈയല്ല ഈ കൈയും പിടിച്ച് എവിടേക്ക് വരാനും ഞാനുണ്ട്. ആണറിയാതെ ഈ പാതിരയ്ക്ക് അടിയൻ വന്നത്. പറഞ്ഞോളൂ. അടിയനെ രക്ഷിക്കണം. ആചാരമാക്കോ എന്നോടോ? രക്ഷിക്കണം. തെക്കൻ തല ഗോവിന്ദന്റെ ഗതി അടിയന് വരുത്തരുത്. ഒരരങ്ങ് കിട്ടാതെ ചുറ്റിത്തിരിയേണ്ടി വന്നാൽ എന്നുവച്ചാൽ പേര് പറയരുത് എന്നല്ലേ? പേടിക്കണ്ട, ഒരാളെ നശിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാൻ? അതും തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ഒരു വേഷക്കാരനെ. മാധവന്റെ വൻ വേഷങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. മോഹണ്ടായിരുന്നു വെച്ചാലും ഇപ്പോ വേറെ വേഷം കണ്ടു. വളരെ നന്നായി. മാധവന് പോവാം. അപ്പുണ്ണിയുടെ ശകാരം വേണ്ടത്ര കിട്ടി അല്ലേ? രണ്ടാമത്തെ കഥയ്ക്ക് താൻ അരങ്ങത്ത് കേറണ്ടാന്നും പറഞ്ഞിട്ടുണ്ടാവും. എന്നെ പഠിപ്പിച്ച അവനെയാ ചവിട്ടേണ്ടത്.
ചിലതൊക്കെ തെറ്റി. കുറച്ചേരെ ഞാനും കണ്ടു. അബദ്ധം. കയ്യവിടെ കണ്ണവിടെ. അമ്പാഴപ്പൊണ്ണന്മാരിരുന്ന അതും കേമാന്ന് പറയും ചിലപ്പോ. ദേഹസുഖം പോരായിരുന്നു. മനസ്സും പോരെങ്കിലും കളിക്കാനാവില്ല. ശല്യം എഴുട്ടേന്ന് വെച്ച് എല്ലാവരും തരും ഒന്നും രണ്ടും. മതി, ധാരാളം മതി. അവരൊക്കെ വരണം. ദിവസങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ രണ്ടു കൂട്ടർക്കും പ്രയാസം കൂടും. കേൾക്കുന്നില്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇനിയും കേട്ടില്ല. ദാസിപ്പെണ്ണോട് പറഞ്ഞാ മതി ഉത്തരം ഉണ്ടെങ്കിൽ. എന്റെ ശബ്ദം കേൾക്കില്ലേ നമ്പൂരാർക്ക്? ഞാൻ പറഞ്ഞ് ദാസിപ്പെണ്ണ് ആവർത്തിക്കുന്നതിലും എളുപ്പം ഇതല്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് മറുപടി. ഗർഭിണിയാണ് എന്ന് കേൾക്കുന്നതിൽ സത്യാവസ്ഥ ഇല്ല എന്നാണോ സാധനം പറയുന്നത്? ചോദിക്കുവണ്ണേ. സത്യമാണ്. ശ്രദ്ധിക്കണില്ലേ? കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നടയെ പറഞ്ഞത്. കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. സാധനം ഗർഭിണിയല്ലേ എന്ന് ചോദ്യം. അതെ എന്ന് ഉത്തരം. അതൊരു കുറ്റമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഗർഭമുണ്ടാവും, പ്രസവിക്കും. സ്ത്രീകളെ സൃഷ്ടിച്ചത് അങ്ങനെയല്ലേ? അത് ഈശ്വരന്റെ കുറ്റം. വിധവകൾ ഗർഭിണികളാവാറില്ല എന്ന് പ്രകൃതി നിയമമുണ്ട്, വേദനിയമമുണ്ട്. പുരാണമൊക്കെ മറന്നോ പണ്ഡിതന്മാർ? വേദം സൃഷ്ടിച്ച വ്യാസമുനി പുത്രോൽപാദനം നടത്തിയത് വിധവകളിലല്ലേ? ഉത്തരവാദികൾ ആരൊക്കെ? വരപ്രസാദം കൊണ്ട് ദിവ്യഗർഭം വന്നു എന്നായിരിക്കും ഇനി പറയുന്നത്. പുരാണത്തിലല്ലേ പാണ്ഡിത്യം? കുറ്റക്കാരാരൊക്കെ? ആരൊക്കെ പിഴപ്പിച്ചവർ ആരൊക്കെ എന്ന് പറയാൻ ഭാവമില്ലെങ്കിൽ ഭേദ്യം തുടങ്ങേണ്ടി വരും. ആരൊക്കെ? പലരും പേരോർമ്മയില്ല. പലരും
പേരറിയാത്ത ചിലരോ പലരോ എന്ന് വെച്ച് വിധി എഴുതാം. വേറെന്ത് ചെയ്യാൻ? ദോഷപ്പെടുത്തിയവരുടെ പേരു വിവരങ്ങൾ കിട്ടാതെ എന്ത് വിധി പറച്ചിൽ? പേര് പറയിപ്പിക്കണം, പറയാതെ നിർത്തരുത്. ഇനി എത്ര കാലമായാലും വേണ്ടില്ല. പേരുകൾ പറയുന്നവരെ ഭക്ഷണി, ആഹാരം ഇല്ല, ജല ഭാഗം കൂടി കൊടുക്കരുത്. പാച്ചപ്പൻ ശ്രദ്ധിച്ചോളൂ. വൃഷളികള് ആരും കാണാതെ വല്ലതും ഏഴു വിചാരണ നടത്തിയവനാ ഞാൻ. തോറ്റു മടങ്ങിയ ചരിത്രം ഇവിടെ വെച്ച് തുടങ്ങാൻ പാടില്ല. അതന്നെ ഒരു കാൽ കുപ്പി കൂടി വാങ്ങിക്കുന്നതാണോ? വേണ്ട മാതാട്ടാ, ആ പുണ്യാശൻ അറിഞ്ഞാൽ. സമയായിട്ടില്ല, കൈയും കാലും വിറയ്ക്കണം. കൊണ്ടാ. മാധവ, നിന്റെ പരശുരാമൻ ഉണ്ടച്ചിട്ടാ ഞാൻ വന്നത്. കേമാക്കണം. വിചാരണ പിന്നെയും നീളുകയാണ്. അത്രേ ഇല്ലത്ത് പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ആദ്യന്മാർ കിട്ടി ഒരാളുടെയും പേര് പറഞ്ഞില്ല. വല്ലാത്ത സാധനം. നെക്സ്റ്റ് പരശുരാമ വിൽക്കം. ദിസ് മാധവൻ ഇസ് ഫേമസ് ഫോർ പരശുരാമ. വെരി ഗുഡ്. ദിവസമായിട്ട് എന്നാ അബദ്ധം പറ്റാത്തത്? ഒരിക്കൽ കൂടി നിന്നെ വിളിച്ച് എന്നെയാണ് പറയേണ്ടത്. കളി കാണാൻ ആരൊക്കെയാണ് വന്നിരുന്നെന്ന് അറിയോ? ഉദയശങ്കർ, കൽക്കത്തയിലേക്ക് കഥകളിക്കാരെ ക്ഷണിക്കാൻ വന്ന ഉദയശങ്കർ. ആരുടെ ശാപവും കൊണ്ടാ നീ ഇപ്പൊ അരങ്ങത്തേക്ക് വരുന്നെന്ന് എനിക്കറിയില്ല. വയ്ക്കോ, ഇത് നിർത്തി വല്ല കന്നുപൂട്ടലോ കിളയ്ക്കലോ ഒക്കെ ആയി കുടുംബത്തിരിക്കുക ഭേദം. എന്റെ മുമ്പിൽ ഇനി കാണരുത്. വയ്ക്കോ. എന്നെപ്പോലെ നാണം കെട്ട് ഊരു തിണ്ടി നടക്കാനാണോ നിന്റെ ഭാവം? ഇന്നത്തെ ഗോവിന്ദനോട് മത്സരിക്കാൻ വേണ്ടികൾ ഒരുപാടുണ്ട്. അന്നത്തെ ഗോവിന്ദനോട് മത്സരിക്ക്.
പൊട്ടുമ്പോ വാള് കാണിക്ക, വാളല്ലേ ഖഡ്ഗമാണ് ഖഡ്ഗം. നീ ആരാണ്? നീ ആരാണ്? ഇട്ടിക്കണ്ടപ്പൻ, ഇട്ടിക്കണ്ടപ്പൻ. ചിരിക്കണ്ട, ചിരിക്കണ്ട. നീ ആരാണ്? നീ എവിടെന്നാ വരണ്? നീ എങ്ങടാ പോണ്? നിനക്ക് എന്താ കാര്യം? നിനക്ക് എന്താ പ്രവൃത്തി? നീ എന്നാ പറയാ? നീ ഓഹോ, വെടിക്കമ്പത്തിൽ തീ കൊടുത്തതുപോലെ നിന്റെ നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മക്കണ്ടാൽ നീ എന്ന് വിളിക്കാൻ? ഇവിടെ നീ എന്ന് വിളിക്ക് കൊടികരടക്കാണ്. അല്ല, ആറാട്ടാണ്. അല്ല, എട്ടാട്ടാണ് നിന്റെ മുഖത്ത്. ഇതുകൊണ്ടൊന്നും ആയില്ല. നമ്മുടെ ഉൽപ്പുണ്ണി കേട്ടിട്ടുണ്ടോ? ഉൽപ്പുണ്ണി ഉണ്ടോ? കേട്ടോ, നാടുതോറും നടന്ന് നായാടി. കുഞ്ഞുണ്ണി, ആഘോഷം അവസാനിപ്പിക്കാറായില്ലേ അപ്പൻ? എത്ര കാലം നീട്ടിക്കൊണ്ട് പോകാനാണ് നിങ്ങളുടെ ഭാവം? വിചാരണ കഴിഞ്ഞില്ലല്ലോ. കുറ്റമേറ്റു പറഞ്ഞാലും നിർത്തരുത്. എന്നും തരാന്ന് വിനോദമല്ലോ. കുറ്റക്കാരുടെ പേരുവരെ അറിയാതെ നിർത്തിയേ? അതിനൊക്കെ ചില ആചാരങ്ങൾ, ചിട്ടകൾ. രണ്ടു നേരം സദ്യ, ദിവസക്കണക്കിൽ ദക്ഷിണ. നിർത്താൻ സങ്കടം തോന്നും അല്ലേ? ഊട്ടുപുരകളിൽ കയറി ഇറങ്ങുന്ന ഈ കോമാളി പരിശക്ക്. വിചാരണയുടെ പേരിൽ മുടിഞ്ഞ ഇല്ലങ്ങളുണ്ട്. അതപ്പനറിയോ, കുറ്റക്കാരിയെ പീഡിപ്പിക്കുന്നതിലെ ആഹ്ലാദം വേറെ, പോരാത്തതിന് ഇതാ കലാപരിപാടി. അവമാനിക്കാനാണോ പാലക്കുന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? പറഞ്ഞേക്കാം, ജാത്യാചാരം വെടിഞ്ഞാ പാലക്കുന്നത്ത് നമ്പൂരിയും പുറത്ത്. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്. കൃഷ്ണ, താൻ കേക്കണില്ലേ? മഹൻമൂസ് താനാണ്, തനിക്കൊന്നും പറയാനില്ലേ? പറയണോ? കീഴ്ജാതിക്കാരുടെ കൂടെ തീണ്ടി തിന്ന് ആളുകൂടി നിരത്തല്ല ആദ്യന്മാരെ ശകാരിച്ച് നടക്കുന്ന ഇയാൾക്ക് ഇവിടെ പറയാൻ എന്താ അവകാശം? വിചാരണ വിധേയമാണ് നടക്കും. ഞാനാ പറയണത്. കുഞ്ഞുണ്ണി, പടിക്ക് പുറത്തു മതി. ഹേതന്റെ ദോഗ്യാസം പുറത്ത്. നീട്ടിക്കൊണ്ടു പോണെന്ന് ഞങ്ങൾക്ക് ആർക്കും അശേഷം താല്പര്യമില്ലാച്ചോളൂ. കുറ്റക്കാരുടെ പേര് വിവരം കിട്ടിയാ അപ്പൻ നിൽക്കും. കുഞ്ഞുണ്ണി, ഒരു പേര് മതിയോ നിങ്ങൾക്ക്? എന്നാൽ ഓലയിൽ എഴുതിക്കോളൂ, പാലക്കുന്നത്ത് മനക്കൽ കുഞ്ചുണ്ണി നമ്പൂതിരി. വിധവയ്ക്ക് മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊടുത്തവൻ ഞാനാണ്. പേരുകൾ ഇനിയും വേണോ? പടുവൃദ്ധന് നാലാം വേളി ആലോചിച്ച ഈ ഓതിക്കൻ. വേളി സദ്യ കൊണ്ട് ദക്ഷിണ വാങ്ങി പോയവരാരൊക്കെ, അവരുടെ ഒക്കെ പേരെഴുതണം. കുഞ്ചുണ്ണി, ഇതുടനെ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റൊരു വിചാരണ കൂടി ഇവിടെ തുടങ്ങേണ്ടി വരും. കുറച്ച് തലകൾ കൊയ്തിട്ട കുറ്റത്തിന് ബ്രഹ്മഹത്യയുടെ പാപം കൂടി എന്റെ കണക്കിൽ ബാക്കിയുള്ളൂ. അതും തകയട്ടെ. അടിച്ച് പുറത്തേക്കാൻ ആരുമില്ല ഇവിടെ. കാര്യസ്ഥന്മാരെ കഷ്ടപ്പെടുത്തണ്ട, പോകുന്നു. ശാപം പിടിച്ച ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. പാലക്കുന്നട്ട് മനക്കൽ തീ, തീപ്പെട്ട ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ വിധവ, ഉണ്ണിമായ എന്ന അന്തർജനത്തിന് ദോഷം വന്ന് ഭാവിക്കയാൽ ഓലയിൽ എഴുതാൻ വശം കുറവല്ലേ മുള്ളശ്ശേരി? ഭവിക്കയാൽ ധർമാചാരങ്ങൾ പാലിക്കാൻ അധികാരമുള്ള പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ അനുവാദത്തോടെ വിചാരണ നടത്തിയതിൽ വ്യഭിചാരദോഷം നിശേഷം തെളിഞ്ഞിരിക്കയാൽ സർവാവകാശങ്ങളും ബ്രഹ്മസ്വത്തിലേക്ക് കണ്ടുകെട്ടി ബ്രഹ്മാലയത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കുവാൻ ഇന്നേ ദിവസം തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. Thank you.
കലയോട് ഒന്നും തോന്നരുത്. അങ്ങോട്ട് നിൽക്കൂ. നിനക്കനി ഈ തറവാട്ടിൽ ജീവനും സ്വത്തിനും യാതൊരു അവകാശമില്ല. പടിയിറങ്ങാം. ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കണ്ട. നമ്പൂതിരിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ വരാം. അടിയന്റെ കുപ്പാട്ടിലേക്ക് വരാം. മനക്കിലെ പണിയില്ലെങ്കിലും കഴിഞ്ഞൂടാനുള്ളത് അടിയൻ നയിച്ചുണ്ടാക്കും. അടിയന് പേടിയില്ല. ഞങ്ങളെ കൂടെ വരാന്ന് പറ. മനക്കിലക്കാളും സുഖമായിട്ട് കഴിയാന്ന് പറയുമ്പോ കഴുകന്മാരെ പോലെ കാത്തിരിക്കാണ് പാണ്ഡിച്ചേട്ടികൾ അല്ലേ? പോകാനല്ലേ പറഞ്ഞത്? വിപ്ലവം ഇത്രത്തോളമാവാൻ വയ്യ എന്ന് ഞാൻ എന്നും പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ബോധ്യമായോ? നമ്പൂരിയെ പരിഷ്കരിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് അവസാനം അമ്മയാര് പെങ്ങളാര് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഇടം വരെ എത്തിയില്ലേ പുരോഗമനം? നമുക്ക് ന്യായമായി ചെയ്യാവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, സംഘടന പിരിച്ചുവിടുക. കുഞ്ഞുണ്ണിക്കും പറയാനുള്ളത് കേൾക്കണ്ടേ? നിശബ്ദനായിരിക്കുക. വ്യഭിചാര കുറ്റം തെളിഞ്ഞ് ജാത്യാചാര പ്രകാരം പുറത്താക്കിയ ആളെ യുവജന സംഘത്തിന്റെ നേതാവ് കൂടെ പാർപ്പിക്കുന്നുണ്ടോ? അതേ എനിക്കറിയണ്ടോ? ഒരേ ഒരു ചോദ്യം. ചോദ്യം എന്നോടാണല്ലോ, ഉത്തരം ഉവ്വ്. ഭ്രഷ്ടാക്കിയ സ്ത്രീയെ ഞാൻ രക്ഷിക്കുന്നുണ്ട്.
രാജിക്കത്ത് ഞാൻ തപാലിൽ അയച്ചിട്ടുണ്ട്. ചെറിയമ്മയ്ക്കും സമ്മതാവണ്ടേ? ഇവിടുന്ന് ഏട്ടന് മാപ്പ് കൊടുക്കണമെന്ന് എന്റെയും കൂടി ഒരു അപേക്ഷയുണ്ട്. ഫ്രഷ്ടായി ആരും ഒന്നും കിട്ടാതെ അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണ് ഏട്ടൻ. ഏറ്റു പറഞ്ഞ ഇപ്പോൾ എന്തിന് പേരും പെരുമയും വേണ്ടെന്ന് വെക്കണം? അരങ്ങത്ത് ഞാനൊരു വിട്ടിവേഷായി തുടങ്ങി ഉണ്ണിയമ്പൂരി. ഇപ്പൊ അരങ്ങില്ല, ജീവിതമില്ല, അതാണിപ്പോഴത്തെ എന്റെ അവസ്ഥ. എനിക്ക് മനസ്സിൽ ഇന്നും അവരോട് സ്നേഹമാണ്. വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാനാ ഞങ്ങൾ വന്നിരിക്കണ. ഏട്ടൻ അമ്മയോടെ എല്ലാം പറഞ്ഞു. ആദ്യം ഉണ്ണിയമ്പൂരിയാണ് എനിക്ക് മാപ്പ് തരേണ്ടത്. പിന്നെ അവരോട് ആദ്യം തെറ്റ് പറയണം. പിറക്കാൻ പോട കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും ഞാനിനി വിളിച്ചു പറയാം. അതിന് അച്ഛനില്ല. അച്ഛന്റെ പേര് പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധം വരുമ്പോൾ പറഞ്ഞേക്കു കുഞ്ചുണ്ണി. നളൻ, അല്ലെങ്കിൽ അർജുനൻ, അല്ലെങ്കിൽ ഭീമൻ. സ്നേഹത്തിന്റെ കാര്യം കുറച്ചു മുമ്പ് പറയണത് കേട്ടു. എനിക്കും സ്നേഹം തോന്നിയിരുന്നു. അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു. പിന്നെയാണത് മനസ്സിലായത്. ഈ മാധവനോടായിരുന്നില്ല നിശ്ചയം. കുഞ്ചുണ്ണി, ഇവർക്ക് പോവാം.